പഴയ തൃശൂരല്ല, കരുവന്നൂരിൽ തട്ടിപ്പിനിരയായവർക്ക് നീതി ഉറപ്പാക്കാനായി സുരേഷ് ഗോപി നയിച്ച പദയാത്ര ക്ലൈമാക്സിലേക്ക്. CPM തൃശൂർ ജില്ലാ സെക്രട്ടറിക്ക് നോട്ടീസ് നൽകി ED. ബുധനാഴ്ച ഹാജരാകണമെന്ന് നിർദ്ദേശം. കരുവന്നൂരിൽ തട്ടിപ്പിനിരയായവർക്ക് നീതി ഉറപ്പാക്കാനായി സുരേഷ് ഗോപി നയിച്ച പദയാത്ര വൻ വിജയമായിരുന്നു. സഹകരണ കൊള്ളയ്ക്കെതിരെ കരുവന്നൂരിൽ നിന്ന് തൃശൂരിലേക്ക് പദയാത്ര നടത്തിയതിന് നടൻ സുരേഷ് ഗോപിക്കും K.സുരേന്ദ്രനുമടക്കമുള്ളവർക്കെതിരെ കേസെടുത്തിരുന്നു. തട്ടിപ്പിന് ശ്രമിച്ചവരെ മുഴുവൻ നിയമത്തിന് മുമ്പിൽ കൊണ്ടുവരുമെന്ന് സുരേഷ് ഗോപി പറഞ്ഞിരുന്നു. തെരഞ്ഞെടുപ്പ് സമയത്ത് ED കരുവന്നൂർ കടുപ്പിക്കുകയാണ്. കരുവന്നൂർ ബാങ്ക് കള്ളപ്പണക്കേസിൽ CPM തൃശൂർ ജില്ലാ സെക്രട്ടറിക്ക് എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ് നോട്ടീസ് നൽകി. തൃശൂർ ജില്ലാ സെക്രട്ടറി MM വർഗീസിനാണ് നോട്ടീസ് നൽകിയത്. ബുധനാഴ്ച ഹാജരാകണമെന്നാണ് നിർദ്ദേശം. സമൻസ് കിട്ടിയില്ലെന്ന് MM വർഗീസ് പ്രതികരിച്ചു. പാർട്ടിയുമായി ആലോചിച്ച ശേഷമേ ഹാജരാകുന്നതിൽ തീരുമാനം എടുക്കുമെന്ന് MM വർഗീസ് അറിയിച്ചു. അതേസമയം കേസിൽ CPMന് കുരുക്ക് മുറുകുകയാണ് ED. CPMന്റെ രഹസ്യ അക്കൗണ്ടുകൾ സംബന്ധിച്ച വിവരങ്ങൾ തെരഞ്ഞെടുപ്പ് കമ്മീഷനും ധനമന്ത്രാലയത്തിനും റിസർവ് ബാങ്കിനും ED കൈമാറി. കരുവന്നൂരിൽ ശക്തമായ നടപടി ഉണ്ടാകുമെന്ന് പ്രധാനമന്ത്രി നേരിട്ട് ഉറപ്പ് നൽകിയതിന് പിന്നാലെയാണ് ED നിർണായക നീക്കങ്ങൾ സംബന്ധിച്ച വിവരങ്ങൾ പുറത്തുവരുന്നത്. 5 രഹസ്യ അക്കൗണ്ടുകൾ പാർട്ടിക്ക് കരുവന്നൂർ ബാങ്കിലുണ്ട്. അക്കൗണ്ടുകൾ തുടങ്ങണമെങ്കിൽ ബാങ്കിൽ അംഗത്വം എടുക്കണമെന്ന് ബാങ്ക് ബൈലോയും സഹകരണ നിയമവും പറയുന്നത്. എന്നാൽ അക്കാര്യം പാലിച്ചിട്ടില്ല. പാർട്ടിയുമായി ബന്ധപ്പെട്ട ഭൂമി ഇടപാടുകളിലെ തുക നിക്ഷേപിക്കാനും ബനാമി വായ്പകൾ വിതരണം ചെയ്യാനും കമ്മീഷൻ തുക നിക്ഷേപിക്കാനും അക്കൗണ്ടുകൾ ഉപയോഗിച്ചു. പാർട്ടി ഫണ്ട് ലെവി പിരിവ് സംബന്ധമായ കാര്യങ്ങളും ഈ അക്കൗണ്ടുകളിലൂടെ നടത്തി. ഉന്നത CPM നേതാക്കൾ അക്കൗണ്ടുകൾ കൈകാര്യം ചെയ്തു. എന്നാൽ ഈ അക്കൗണ്ടുകൾ സംബന്ധിച്ച ഒരു വിവരവും ഓഡിറ്റ് രേഖകളിൽ ഇല്ലെന്നും ED ചൂണ്ടിക്കാട്ടുന്നു. തൃശൂർ ജില്ലയിലെ 17 ഏരിയ കമ്മിറ്റിയുടെ കീഴിൽ 25 അക്കൗണ്ടുകൾ വിവിധ സഹകരണ ബാങ്കുകളിലായി CPMനുണ്ട്. എന്നാൽ ഈ അക്കൗണ്ടുകളുമായി ബന്ധപ്പെട്ട വിവരങ്ങളും കഴിഞ്ഞ മാർച്ചിൽ ഓഡിറ്റ് ചെയ്ത കണക്കുകളില്ലെന്ന് ED ചൂണ്ടിക്കാട്ടുന്നു. ജനപ്രാതിനിധ്യ നിയമവും തിരഞ്ഞെടുപ്പ് കമ്മീഷൻ പുറപ്പെടുവിച്ച മാർഗരേഖകളും അനുസരിച്ച് അക്കൗണ്ട് വിവരങ്ങളും കണക്കുകളും രാഷ്ട്രീയ പാർട്ടികൾ കൃത്യമായി വെളിപ്പെടുത്തേണ്ടതുണ്ട്. തിരഞ്ഞെടുപ്പ് കമ്മീഷന്റെയും ധനമന്ത്രാലയത്തിന്റെയും റിസർവ് ബാങ്കിന്റെയും നിലപാട് കരുവന്നൂരിലെ ED അന്വേഷണത്തിൽ നിർണായകമാകും. കഴിഞ്ഞ ഒക്ടോബർ 2 സഹകരണ മേഖലയിലെ കൊള്ളയ്ക്കും കള്ളപ്പണ തട്ടിപ്പിനുമെതിരെ സുരേഷ് ഗോപി നയിച്ച സഹകാരിക സംരക്ഷണ പദയാത്ര BJP സംഘടിപ്പിച്ചത്. BJP സംസ്ഥാന അധ്യക്ഷൻ K.സുരേന്ദ്രനാണ് പദയാത്ര ഫ്ളാഗ് ഓഫ് ചെയ്തത്. പദയാത്രയുടെ സമാപന സമ്മേളനം MT രമേശനാണ് ഉദ്ഘാടനം ചെയ്തത്. കരുവന്നൂരിലെ ആദ്യ പരാതിക്കാരൻ സുരേഷിനെയും തട്ടിപ്പിന് ഇരകളായി മരിച്ചവരുടെ ബന്ധുക്കളെയും പദയാത്രയിൽ ആദരിച്ചിരുന്നു. കരുവന്നൂർ മുതൽ തൃശൂർ വരെയുള്ള 18 കിലോമീറ്റർ ദൂരത്തിലും പാതയോരങ്ങളിൽ 100 കണക്കിന് ആളുകളാണ് പദയാത്രയിൽ അഭിവാദ്യം അർപ്പിക്കാനെത്തിയത്. ഈ യാത്രയിൽ വാഹന തടസ്സം സൃഷ്ടിച്ചു എന്നത് ചൂണ്ടിക്കാട്ടിയാണ് BJP സംസ്ഥാന അധ്യക്ഷൻ K.സുരേന്ദ്രനും പദയാത്ര നയിച്ച സുരേഷ് ഗോപിയുമടക്കമുള്ള 500 പേർക്കെതിരെ കേസെടുത്തിരിക്കുന്നത്. അതേസമയം കേസെടുത്ത് രാഷ്ട്രീയ പകപോക്കലാണെന്ന് BJP ആരോപിച്ചു.